അസ്സലാമു അലൈക്കും നഹലാ സിയ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഇനി വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. സോ ഗുഡ്. അപ്പൊ കുട്ടികളുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞില്ലേ. അപ്പൊ ഈ ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റിന്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ക്രീമി ഗാർലിക് ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈസിയാണ്, കുറച്ച് റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നമ്മൾ റെസിപ്പിയിലേക്ക് കടക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ ബ്രസ്റ്റ് ആണ് കേട്ടോ. ചിക്കൻ ബ്രസ്റ്റ് നന്നായിട്ടൊന്നും വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ വരഞ്ഞു കൊടുത്ത ശേഷം ഇതിന് കുറച്ച് ഉപ്പും പിന്നെ അര ടീസ്പൂൺ പെപ്പർ പൗഡറും അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നമുക്ക് ചിക്കൻ പീസസ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ആണ് സമയത്ത് നമുക്ക് മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും കുക്ക് ചെയ്തെടുക്കുക. ഞാൻ ഓരോ പ്രാവശ്യവും ഇതേപോലെ ഇങ്ങനെ മറിച്ചിട്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും കുക്കായിട്ട് നന്നായിട്ടൊന്ന് ചിക്കൻ ഒന്ന് ഗ്രില്ലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. സെയിം പാനിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. ബട്ടർ നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഗാർലിക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താണ് കേട്ടോ. അതൊന്നും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗാർലിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത പീസസും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാളയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതും കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് പകുതി വഴുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്യാപ്സിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 ക്യാപ്സിക്കൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മഷ്റൂം വേണമെന്നുണ്ടെങ്കിൽ മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുക്കിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമുക്കിതിന് ടേസ്റ്റ് കൂട്ടി കൊടുക്കുന്ന ഒരു ക്രീം. ഇത് നമുക്കിപ്പോൾ മാർക്കറ്റ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ക്രീം നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം നമുക്ക് ക്രീം യൂസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ക്രീം എടുത്തിട്ട് ബാക്കി നമുക്ക് മിൽക്ക് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരുപാട് ക്രീം ചേർക്കണം എന്നില്ല. ക്രീം എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ചീസിൻ്റെ സ്ലൈസാണ് കേട്ടോ. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ക്രീം ചീസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇതൊക്കെ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യാനും നല്ല ടേസ്റ്റ് കിട്ടാനാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ആഡ് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഒരിഗാനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരിഗാനം കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കൻ ബ്രസ്റ്റ് നമ്മുടെ ഈ ക്രീമിൽ കടന്ന് നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ അതിൽ മിക്സ് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇത് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഇതിൽ മിക്സായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ആ ക്രീമിൽ നമ്മൾ ചിക്കൻ ഫ്ലേവേഴ്സ് നന്നായിട്ടൊന്ന് പിടിച്ച് വന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ക്രീമി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തിൻ്റെ കൂടെയും പോകുന്നൊരു കറിയാണിത് കേട്ടോ. ഈവൻ കുബൂസിൻ്റെ കൂടെ നമുക്കിത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കോമ്പിനേഷനുള്ള കറിയാണ്. ഈസിയാണ്, നിങ്ങൾക്ക് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര ടേസ്റ്റ് ഉണ്ട്, കുട്ടികൾ പറഞ്ഞ പോലെ ഇൻഫിനിറ്റ് ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം നഹലാ.